നമസ്കാരം. നമ്മുടെ സംസ്ഥാനത്തിന്റെ വടക്കൻ പ്രദേശത്തു നിന്ന് ഒരു പീഡന കേസ് അത് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് റിപ്പോർട്ട് ചെയ്തതാണ്. പത്മരാജൻ എന്ന വ്യക്തിയാണ് അതിൽ പ്രതിയായി ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. അത് ചില മാധ്യമങ്ങളൊക്കെ തന്നെ ഈ വാർത്ത വളരെ കാര്യമായി അത് അദ്ദേഹം ബി ജെ പി പ്രവർത്തകനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇത് ഇദ്ദേഹം ഒരു അധ്യാപകനാണ് ഈ പത്മരാജൻ. അപ്പോൾ ഇദ്ദേഹം ബി ജെ പി പ്രവർത്തകനാണെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ബി ജെ പിയുടെ അംഗത്വമുള്ള ആളാണെങ്കിൽ അദ്ദേഹത്തെ ബി ജെ പി പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ടുമുണ്ട്. അതിപ്പോൾ ബി ജെ പി ആയാലും ശരി, ഏത് രാഷ്ട്രീയ പാർട്ടി ആയാലും ശരി, സി പി എം ആയാലും കോൺഗ്രസ് ആയാലും ലീഗ് ആയാലും ഇത്തരത്തിൽ ഒരു ആരോപണം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് തീർച്ചയായും നിയമ സംവിധാനത്തിന് കീഴിൽ വരണം. നിയമം നിയമത്തിൻ്റെ പിന്നാലെ പോകണം. അദ്ദേഹം അത്തരത്തിൽ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഈ വ്യക്തി ശിക്ഷ അനുഭവിക്കണം. കാരണം അദ്ദേഹം ഒരു അധ്യാപകനാണ്. അധ്യാപകൻ കുഞ്ഞുങ്ങൾക്ക് മാതൃകയാകേണ്ട ആളാണ്. ഒരിക്കലും അത് ചെയ്യാൻ പാടില്ല. അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കാൻ പോലും പാടില്ല. അത് അക്ഷന്തവ്യമായ അപരാധമാണ്, ശിക്ഷാർഹമായ അപരാധമാണ്. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അദ്ദേഹത്തെ ന്യായീകരിക്കാൻ ആര് വിചാരിച്ചാലും സാധിക്കില്ല. ന്യായീകരിക്കരുത്. ന്യായീകരിച്ചാൽ അത് നമ്മുടെ സമൂഹത്തിന് തന്നെ അത് ഒരു തെറ്റായ സന്ദേശമായിരിക്കും നൽകുക. പാർട്ടിയിൽ അംഗത്വമുള്ളയാളാണെങ്കിൽ തീർച്ചയായും പാർട്ടി അദ്ദേഹത്തെ പുറത്താക്കണം, നടപടി സ്വീകരിക്കണം. ചെയ്തു കഴിഞ്ഞു എന്നാണ് അറിയാൻ കഴിയുന്നത്. ആ രീതിയിൽ അത് ഏത് പാർട്ടിക്കാരായാലും ബി ജെ പി ആയാലും ഏത് പാർട്ടിയായാലും അത്തരത്തിൽ ഒരിക്കലും ഒരു ആളെ ഒരു പാർട്ടിയിലും ഒരു സമൂഹത്തിലും വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല. നിയമം നിയമത്തിൻ്റെ വഴിക്ക് തന്നെ നടക്കണം. നിയമ സംവിധാനങ്ങളെയും അതുപോലെ മറ്റ് അന്വേഷണ സംവിധാനങ്ങളെയും ഒക്കെ എല്ലാവരും ബഹുമാനിക്കണം, അംഗീകരിക്കണം. പക്ഷേ വേറൊരു കാര്യത്തിലേക്കാണ് കാര്യം വരുന്നത്. ഇതിപ്പോൾ ഈ പത്മരാജൻ എന്ന വ്യക്തിയെ അറസ്റ്റ് ചെയ്ത സ്ഥലം, അതായത് അദ്ദേഹത്തെ എവിടെ നിന്ന് അറസ്റ്റ് ചെയ്തു എന്ന് സംബന്ധിച്ച് നേരത്തെ ആ പ്രാദേശിക മേഖലാ പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞത് ഇദ്ദേഹത്തിൻ്റെ ഒരു ബന്ധു വീട്ടിൽ നിന്നാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത് എന്നാണ്. പക്ഷേ ശ്രുതി പോയിലൂർ എന്ന് പറയുന്ന അഖില ഭാരതീയ വിദ്യാർത്ഥി പരിഷത്തിൻ്റെ ഒരു പ്രവർത്തക, വളരെ കാര്യമായി തന്നെ അവർ തലശ്ശേരി ഗവൺമെൻറ് ബ്രണ്ണൻ കോളേജിൽ പ്രവർത്തിച്ചിരുന്ന ഒരു വിദ്യാർത്ഥിനിയാണ്. ഇപ്പോൾ കുടുംബജീവിതം നയിക്കുന്ന ഒരു പെൺകുട്ടിയാണ്. ഒരു പെൺകുട്ടിക്ക് നൽകേണ്ട ഒരു മാന്യത പോലും നൽകാതെ ചില സഖാക്കന്മാർ സമൂഹ മാധ്യമ ഗ്രൂപ്പുകളിൽ ഈ പെൺകുട്ടിയുടെ, ശ്രുതി പോയിലൂർ എന്ന പെൺകുട്ടിയുടെ വീട്ടിൽ നിന്നാണ് ഈ പത്മരാജൻ എന്നയാളെ അറസ്റ്റ് ചെയ്തത് എന്ന് തെറ്റായ പ്രചരണം നടത്തി എന്നാണ് ഈ ശ്രുതി പോയിലൂരിൻ്റെ കുടുംബാംഗങ്ങളും അവരുടെ ഭർത്താവ് ആ മനോജ് പോയിലൂർ, അതാണ് അദ്ദേഹത്തിൻ്റെ പേര്, അദ്ദേഹവും സമൂഹമാധ്യമങ്ങളിൽ ഇന്ന് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കിയിട്ട് വേണം പ്രതികരിക്കാൻ. നമ്മൾ ഒരു കാര്യം വ്യക്തമായി ധാരണയോടെ അറിഞ്ഞു വേണം പെരുമാറാനും പ്രതികരിക്കാനും. അത് ഇത്തരത്തിൽ ഒരു കേസാവുമ്പോൾ പ്രത്യേകിച്ച് ഒരു സ്ത്രീക്ക് നൽകേണ്ട, ഒരു പെൺകുട്ടിക്ക് നൽകേണ്ട ഒരു പരിഗണന പോലും നൽകാതെ ഇത്തരത്തിൽ ഈ കുട്ടി ഈ അധ്യാപകനെ ഒളിപ്പിച്ചു വെച്ചു, ശ്രുതി ഈ അധ്യാപകനെ ഒളിപ്പിച്ചു വെച്ചു എന്ന തരത്തിൽ സൈബർ സഖാക്കൾ പൂണ്ട് വിളയാടി വളരെ കേട്ടാലറയ്ക്കുന്ന തെറിയും അതുപോലെയുള്ള അസഭ്യ വർഷവും അപമാനങ്ങളുമായി സമൂഹ മാധ്യമങ്ങളിൽ അവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും DYFIയുടെയും പല പ്രമുഖരായ നേതാക്കൾ സഹിതമാണ് ഈ സമൂഹ മാധ്യമങ്ങളിൽ ഈ ശ്രുതി പോയിലൂർ എന്ന പെൺകുട്ടിക്കെതിരെ വളരെ മോശമായി പെരുമാറിയിരിക്കുന്നത്. ദുഃഖകരം തന്നെ. അങ്ങനെ നമ്മൾ ഒരു കേസ് വന്നു അല്ലെങ്കിൽ അത് അന്വേഷിക്കുന്നു, അതിൻ്റെ മറ്റ് നടപടിക്രമങ്ങളുണ്ട്, അതിന് ഇവിടെ ഒരു പോലീസ് സംവിധാനമുണ്ട്. അല്ലാതെ ഇവിടുത്തെ ഇത് എവിടെ നിന്ന് അറസ്റ്റ് ചെയ്തു എന്നൊക്കെ അന്വേഷിക്കാൻ ഇവിടുത്തെ DYFIക്കാരെ ആരെങ്കിലും ചുമതലപ്പെടുത്തിയിട്ടുണ്ടോ എന്നാണ് ശ്രുതിയുടെ കുടുംബം ചോദിക്കുന്നത്. ഇന്ന് ശ്രുതിയുടെ കുടുംബാംഗങ്ങൾക്കൊപ്പം അവരുടെ ഭർത്താവ് നേരത്തെ പറഞ്ഞ ശ്രീ മനോജ്, അദ്ദേഹം ഫേസ്ബുക്കിലൂടെ ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നു. ഫേസ്ബുക്കിൽ അതിൻ്റെ കാര്യങ്ങളൊക്കെ വിശദീകരിച്ചു കൊണ്ടൊരു പോസ്റ്റ് ഇട്ടിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ സംഭാഷണം നമുക്കൊന്ന് കേൾക്കാം. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് പപ്പന്മാരുടെ അറസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഞാനാണ് പപ്പന്മാരെ സംരക്ഷിച്ചതെന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ, ഒരുപാട് പോസ്റ്റുകൾ ഈ ഫേസ്ബുക്കിൽ പ്രചരിക്കുന്നുണ്ട്. അപ്പോൾ ഈ വസ്തുതയായിട്ട് ബന്ധപ്പെട്ടിട്ട് എവിടെ നിന്നാണ് പപ്പൻ മാഷ പിടിച്ച് എന്നുള്ള കാര്യത്തെപ്പറ്റി വളരെ കൃത്യമായി DYSP ഇന്ന് ഏഷ്യാറ്റ് ന്യൂസിൽ സംസാരിക്കുന്നുണ്ട്. അപ്പം എനിക്കിവിടെ പറയാനുള്ളത്, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എൻ്റെ ഭാര്യയുടെ ഫോട്ടോ, എൻ്റെ ഫോട്ടോ അത് സമൂഹ മാധ്യമങ്ങളിൽ വലിച്ചടിച്ചുകൊണ്ട് ഏത് രീതിയിലൊക്കെ അപമാനിക്കാൻ പറ്റുമോ ആ രീതിയിലൊക്കെ അപമാനിച്ചിട്ടുണ്ട്. ഒരു പ്രബുദ്ധരായ ഒരു കേരളത്തിൻ്റെ സമൂഹം ഒരു പെൺകുട്ടീനെ എങ്ങനെയല്ലാന്നോ പറയാൻ പറ്റുന്ന ആ രീതിയിലെല്ലാം വളരെ കൃത്യമായിട്ട്, ഫേക്കിലല്ല, കൃത്യമായി CPM, ലീഗ്, കോൺഗ്രസ് പാർട്ടിയുടെ ഐഡിയോളജിയിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരെ തന്നെ അവരുടെ ഐഡിയിൽ വന്നിട്ട് തെറി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സമൂഹം ചിന്തിക്കണം, ഈ വിഷയത്തിൽ എന്താണ് നമ്മൾ ചെയ്ത തെറ്റ് എന്നതിനെ കുറിച്ച് സമൂഹം ചിന്തിക്കണം. ഇതിൽ പ്രതിഷേധമുണ്ട്. അതുകൊണ്ട് വളരെ കൃത്യമായി ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, ഈ കേസുമായി ബന്ധപ്പെട്ടിട്ട് എല്ലാ വസ്തുതയും പോലീസ് പറഞ്ഞതാണ്. എന്നെ അറസ്റ്റ് ചെയ്തു എന്ന് വെച്ച് പറഞ്ഞിട്ട് വരെ ഇതിൽ വാർത്ത കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ശരിയല്ല. അപ്പോൾ ഈ കാര്യവുമായി ബന്ധപ്പെട്ട് കൃത്യമായി മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഓരോരുത്തരും പ്രതികരിക്കുക. ബിജു നിളങ്ങലിനെ പോലെയുള്ള ആൾക്കാരല്ല, അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ ഇടപെടുന്ന ആൾക്കാരാണ്.
അയാൾ പോലും ശ്രുതി പോരൂരിന്റെ വീട്ടിൽ നിന്നാണ് പിടിച്ചതെന്ന് പറയുമ്പോൾ അപ്പോൾ വലിയ വിഷമമുണ്ട്, അതിലേറെ പ്രതിഷേധമുണ്ട്. അപ്പൊ ഇതുപോലെ തന്നെ എല്ലാ ആൾക്കാർക്കും കുടുംബമുണ്ട്, ബന്ധുക്കളുണ്ട്, എല്ലാ ആൾക്കാരും ഇതുപോലെ തനിക്ക് കിട്ടുന്ന കാര്യങ്ങളെല്ലാം വെച്ചിട്ട് പോസ്റ്റ് ഇടുന്നതാണ് എങ്കിൽ എത്രത്തോളം അപഹാസ്യമാവും സമൂഹം എന്നുള്ളത് മനസ്സിലാക്കേണ്ടതാണ്. അപ്പൊ എന്റെ വിഷയം ഉള്ളിൽ പുകയുന്നുണ്ട്, ഈ പോസ്റ്റ് ഇട്ട ആൾക്കാരുടെ പിന്നാലെ ഉണ്ടാവും, സൈബറിൽ ഞാൻ കേസ് കൊടുക്കും, ഒരു സംശയം ഉണ്ടാവില്ല. ഇത്തരം വാർത്തകൾ പടച്ചു വിട്ടിട്ട് തകർക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും തകരൂല. അതുകൊണ്ട് പടച്ചുവിടുന്ന ആൾക്കാരെ പടച്ചു വിടട്ടെ. എന്ത് പ്രശ്നമുണ്ടായി കഴിഞ്ഞാലും ഞാൻ മുന്നേ ഫേസ്ബുക്കിൽ കുറെ പോസ്റ്റുകൾ ഇട്ടിട്ടുണ്ട്. ആ പോസ്റ്റിൽ ഞാൻ പറഞ്ഞ കാര്യത്തിൽ ഉറച്ചു നോക്കുന്നു, എന്റെ തീരുമാനത്തിൽ ഉറച്ചു നോക്കുന്നു. ഒരു തരി പിന്നോട്ടേക്ക് പോയിട്ടില്ല. ഇനി ഏത് രീതിയിൽ ആരെന്ത് കളിച്ചാലും മുന്നോട്ടേക്ക് തന്നെ ഉണ്ടാവും. എനിക്ക് എന്റെ പ്രസ്ഥാനം കൂടെ ഉണ്ട് എന്നുള്ള വിശ്വാസം തന്നെയാണ് ഞാൻ ഇത് പറയുന്നത്. അതുകൊണ്ട് കളിക്കേണ്ട ആൾക്കാർക്ക് കളിക്കാം. അതായത് കാര്യമൊന്നും മനസ്സിലാക്കാതെ അങ്ങ് സൈബർ ആക്രമണമാണ് തുടങ്ങുന്നത്. ഒരാളൊരു തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അയാൾ ശിക്ഷിക്കപ്പെടണം. അയാളെ ഇവർ സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ഇവരും ശിക്ഷിക്കപ്പെടണം. ഇവർക്ക് ഇവരുടെ വീട്ടിൽ അയാളെ ഒളിപ്പിച്ച് താമസിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അവരും ശിക്ഷാർഹരാണ്. പ്രതിയെ ഒളിവിൽ താമസിപ്പിച്ചതിന് അതിന് വേണ്ട ശിക്ഷ അവർക്ക് നൽകണമെന്ന് തന്നെയാണ്, നൽകുക തന്നെ വേണം. പക്ഷേ കാര്യമറിയാതെ പോലീസ് ഉൾപ്പെടെയുള്ള ആൾക്കാർ പറഞ്ഞ വിവരങ്ങൾ വേറൊരു തരത്തിലായിരിക്കുമ്പോൾ, ഒരു ബന്ധുവിൻ്റെ വീട്ടിൽ നിന്നാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത് എന്ന് പറഞ്ഞിരിക്കുമ്പോൾ, ഈ കുട്ടിയുടെ വീട്ടിൽ നിന്നാണ് ഇത് അറസ്റ്റ് ചെയ്തത് എന്ന് പറഞ്ഞുകൊണ്ട് നടത്തുന്ന ഇത്തരത്തിലുള്ള തെറ്റായ പ്രചരണങ്ങളും അസഭ്യവർഷവും അപമാനിക്കലും അവഹേളിക്കലും, ഒരു സ്ത്രീ സുരക്ഷയൊക്കെ പറയുന്നുണ്ടല്ലോ ഇവിടുത്തെ പിണറായി വിജയൻ സർക്കാരും സഖാക്കളുമൊക്കെ, ഈ സ്ത്രീ സുരക്ഷയും സ്ത്രീകൾക്ക് മനസ്സമാധാനം കൊടുക്കലും അല്ലെങ്കിൽ സ്ത്രീകൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യലുമൊക്കെ ഇങ്ങനെയാണോ നിങ്ങൾ പ്രാവർത്തികമാക്കുന്നത്? ഇവിടെ സ്ത്രീകളെ അപമാനിച്ചും തെറിവിളിച്ചുമാണോ നിങ്ങൾ സ്ത്രീ സുരക്ഷ നടപ്പിലാക്കുന്നത്? ഒരിക്കലും ചെയ്യാൻ പാടില്ല. സ്ത്രീകളോട് മാന്യമായി പെരുമാറാൻ സഖാക്കൾ പഠിക്കേണ്ടിയിരിക്കുന്നു. ഡി കെ ശശി എം എൽ എ തുടങ്ങിയ ആൾക്കാരായിരിക്കും നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ പറഞ്ഞു തരുന്നത് എങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ പിൻവലിക്കുന്നു. കാരണം സ്ത്രീ സുരക്ഷയെ പറ്റിയൊക്കെ വലിയ വീരവാദം മുഴക്കുന്ന സഖാക്കന്മാരുടെ തലതൊട്ടപ്പൻ ആണ് പി കെ ശശി എന്ന് കേൾക്കുന്നു. പി കെ ശശി എം എൽ എ നമ്മുടെ തീവ്രതയുടെ കണക്കില്ലേ? ഇനി സി പി എം അന്വേഷണ കമ്മീഷനെ വെച്ച കാര്യമൊക്കെ അവിടെ നിൽക്കട്ടെ. പക്ഷേ സ്ത്രീകളോട് മാന്യമായും സഭ്യമായും പെരുമാറാനും അവരോട് കാര്യമായി കാര്യങ്ങൾ അറിഞ്ഞ് എന്താണ് മാന്യമായി പ്രതികരിക്കാമല്ലോ, എന്ത് വിഷയമാണെങ്കിലും നമുക്ക് മാന്യമായി പ്രതികരിക്കാമല്ലോ. ആ രീതിയിലേക്ക് കാര്യങ്ങൾ എത്താൻ ഈ സഖാക്കന്മാർ ഇനി എന്താണ് പഠിക്കുക? ആരെയും അപമാനിക്കാനല്ല, അത് പ്രത്യേകിച്ചും സ്ത്രീകളെ അപമാനിക്കാനല്ല ഒരു സമൂഹത്തിൽ നിങ്ങൾ രാഷ്ട്രീയ പാർട്ടിയായി അല്ലെങ്കിൽ ഒരു പൊതുപ്രവർത്തകരായി നിലകൊള്ളുന്നത്. ജനങ്ങളെ സഹായിക്കാനാണെന്നല്ലേ? തെറ്റ് കാണിച്ചവരെ നിങ്ങൾക്ക് ചൂണ്ടിക്കാട്ടാം, നിങ്ങൾക്ക് അഭിപ്രായം പറയാം. പക്ഷേ എല്ലാത്തിനും ഒരു മാന്യതയുടെ അതിർവരമുണ്ട് എന്നുള്ള കാര്യം ഈ സഖാക്കന്മാർ ഒന്ന് മനസ്സിലാക്കിയിരുന്നാൽ നന്നായിരിക്കും. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.